Hi friends, ellavarkkum PSC Hackers YouTube channel like swagatham. ഇന്നലെ നമ്മൾ ഒരു അപ്‌ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കറണ്ട് അഫയേഴ്സിൽ ഓർമ്മിക്കേണ്ട ബില്ലുകൾ എന്ന സെഷനെക്കുറിച്ച്. അപ്പോൾ അതിൽ നമ്മൾ പൗരത്വ ഭേദഗതി ബില്ലിനെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 10th ലെവൽ പ്രിലിംസ് ഇനി വരുന്ന പരീക്ഷയ്ക്കുള്ളവർക്ക് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജമ്മു കാശ്മീർ വിഭജന ബില്ല്, ട്രാൻസ്ജെൻഡർ ബില്ല്, അതുപോലെ തന്നെ നമ്മുടെ ദാമനൻ ദിയു ലയന ബില്ലിനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിൽ കാശ്മീർ ലയന ബില്ലിൻ്റെ തീയതിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് നോക്കാം. നമുക്കറിയാം ജമ്മു കാശ്മീർ ഒരു സംസ്ഥാനമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വിഭജിച്ചിട്ട് രണ്ട് കേന്ദ്രഭരണ പ്രദേശമാക്കിയൊരു ബില്ലായിരുന്നു ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജമ്മു കാശ്മീർ വിഭജന ബില്ല് നമ്മുടെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് അമിത്ഷായാണ്. ഓക്കെ, പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് അമിത്ഷായാണ്. ഇനി ഇത് രാജ്യസഭയാണ് ആദ്യമായിട്ട് പാസ്സാക്കിയത്. 2019 ഓഗസ്റ്റ് 5, അതായത് സ്വാതന്ത്ര്യദിനത്തിന് ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിന് 10 ദിവസം മുമ്പ് 2019 വർഷം ഓർമ്മിച്ച് വെക്കുക. രാജ്യസഭയിൽ പാസ്സായി 2019 ഓഗസ്റ്റ് 5. ഇനി ഇത് നമ്മുടെ ലോക്സഭയിൽ പാസ്സായത് 2019 ഓഗസ്റ്റ് 6. ഓക്കെ, 2019 ഓഗസ്റ്റ് 6 പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9. 2019 ഓഗസ്റ്റ് 9, 5, 6, 9. അപ്പോൾ ആദ്യം രാജ്യസഭ എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ വർഷം 2019 ആണ്. ഇനി 10th പ്രിലിംസിൻ്റെ ചോദ്യം എന്തായിരുന്നു? ഔദ്യോഗികമായി നിലവിൽ വന്നത് എപ്പോഴെന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത് ഈ സ്റ്റേജ് 1 എക്സാമിന്. അപ്പോൾ അത് എപ്പോഴായിരുന്നു ഔദ്യോഗികമായി നിലവിൽ വന്നത്? 2019 ഒക്ടോബർ 31. 2019 ഒക്ടോബർ 31 ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. ഈ ഒക്ടോബർ 31 പ്രത്യേകത എന്താണ്? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമാണ്. നാഷണൽ യൂണിറ്റി ഡേ ആയിട്ട് ആചരിക്കുന്നത്, ഓക്കെ, ദേശീയ ഐക്യദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 31. അപ്പോൾ ഈ ഐക്യദിനത്തിൽ അല്ലെങ്കിൽ യൂണിറ്റി ദിനത്തിൽ എന്ത് സംഭവിച്ചു? ജമ്മു കാശ്മീരിൻ്റെ യൂണിറ്റി, ആ യൂണിയൻ രണ്ടായിട്ട് വിഭജിച്ചു. ഓക്കെ, ജമ്മു കാശ്മീരിൻ്റെ യൂണിയൻ നഷ്ടപ്പെട്ടത് ഒക്ടോബർ 31. അപ്പോൾ അവർ കണക്ഷൻ വെച്ചിട്ട് ഓർമ്മിക്കുക, നാഷണൽ യൂണിറ്റി ഡേക്കാണ് ഔദ്യോഗികമായിട്ട് ഈ പുനഃസംഘടന നിലവിൽ വന്നത്, 2019 ഒക്ടോബർ 31. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സംഭവിച്ചത് 2019 കാര്യം കൂടി നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ജമ്മു കാശ്മീരെ രണ്ടായി വിഭജിച്ച് ലഡാക്ക് ജമ്മു കാശ്മീർ എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശമാക്കാനാണ് നമ്മുടെ ഈ ബില്ലിലെ തീരുമാനം. ഓക്കെ, ജമ്മു കാശ്മീരിനെ വിഭജിച്ച് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറി ലഡാക്ക് ജമ്മു കാശ്മീരാണ്. അപ്പോൾ ഇതിൽ ലഡാക്കാണ് വലുപ്പം കൂടുതൽ. ഇനി കാശ്മീരിന് പ്രത്യേക പരിരക്ഷ നൽകുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയായിരുന്നു? 370, 35A ആണ് കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾസ്. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് ഒക്കെ റദ്ദാക്കുകയും ചെയ്തു. അപ്പോൾ ഈ ബില്ല് പ്രകാരം കാശ്മീർ പ്രത്യേക പദവി അനുവദിക്കേണ്ട എന്ന രീതിയിലായിരുന്നു ബില്ലിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ജമ്മു കാശ്മീരിനെ രണ്ടായി വിഭജിച്ച് ലഡാക്ക് ഒരു കേന്ദ്രഭരണ പ്രദേശം, അതുപോലെ തന്നെ ജമ്മു കാശ്മീർ ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ട് നിലവിൽ വന്ന ബില്ലായിരുന്നു 2019 ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല്. പിന്നെ ഓർമ്മിക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞു ജമ്മു കാശ്മീർ വേറൊരു കേന്ദ്രഭരണ പ്രദേശമാണ്, അതുപോലെ തന്നെ ലഡാക്ക് വേറൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. ലഡാക്ക് ഒരു കാശ്മീരിൻ്റെ ഭാഗമേ അല്ല, ലഡാക്ക് കാശ്മീരിൻ്റെ ഭാഗമേ അല്ല. അതുപോലെ തന്നെ നമ്മൾ ജമ്മു കാശ്മീരിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ജമ്മു കാശ്മീർ നിയമസഭ ഉണ്ടായിരിക്കും. ഓക്കെ, ജമ്മു കാശ്മീരിൽ നിയമസഭ ഉണ്ടായിരിക്കും, പക്ഷേ നമ്മുടെ ലഡാക്കിൽ എന്തില്ല? നിയമസഭ ഇല്ല. ജമ്മു കാശ്മീരിൽ മാത്രമേ ഒരു നിയമസഭ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ടോട്ടൽ എണ്ണം 3. അപ്പോൾ നമ്മൾ ഈ ജമ്മു കാശ്മീരിൻ്റെ പുനഃസംഘടന നിലവിൽ വന്ന സമയത്ത് ഇന്ത്യയിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ 9. പിന്നെയാണ് ദാമനും ദിയു ലയനം വന്നത്. ഓക്കെ, അതിനുശേഷം കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8 മാറി. അപ്പോൾ ഇന്ത്യയിൽ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ എണ്ണം 3. ഓക്കെ, നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ 3. അപ്പോൾ ജമ്മു കാശ്മീരിൽ നിയമസഭയുണ്ട്, പക്ഷേ ലഡാക്കിൽ എന്തില്ല? നിയമസഭ ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ദാദ്ര ആൻഡ് നഗർ ഹവേലി ലയന ബില്ലിനെ കുറിച്ചിട്ടാണ്. ദാദ്ര നഗർ ഹവേലി രണ്ട് വ്യത്യസ്ത കേന്ദ്രഭരണ പ്രദേശമായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചിട്ട് ഒരു ഒറ്റ കേന്ദ്രഭരണ പ്രദേശമായിട്ട് അനുവദിച്ച ബില്ലായിരുന്നു ദാദ്ര ആൻഡ് നഗർ ഹവേലി ബിൽ. അപ്പോൾ ഈ ബില്ല് നമ്മൾ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജി കിഷൻ റെഡ്ഡിയാണ്. ദാദ്ര ആൻഡ് നഗർ ഹവേലി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചിരുന്നത് ജി കിഷൻ റെഡ്ഡി. ഇനി ഇത് ലോക്സഭയിൽ പാസ്സായ ഡേറ്റ് 27 നവംബർ 2019. അതും 27 നവംബർ 2019. അപ്പോൾ നമ്മുടെ കിഷൻ റെഡ്ഡി 26 അവതരിപ്പിച്ചത്, അത് ലോക്സഭയിൽ പാസ്സായത് 27 നവംബർ 2019. ഇനി നമ്മൾ നോക്കുന്നത് രാജ്യസഭയിൽ പാസ്സായ ഡേറ്റാണ്. രാജ്യസഭയിൽ പാസ്സായത് 3 ഡിസംബർ 2019. ഓക്കെ, രാജ്യസഭയിൽ പാസ്സായത് 3 ഡിസംബർ 2019. നമ്മൾ നേരത്തെ
കശ്മീർ ബില്ലിനെ കുറിച്ച് പറഞ്ഞത്. കശ്മീർ ബില്ലിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? അത് ആദ്യമായിട്ട് രാജ്യസഭയിലാണ് പാസ്സായത്. പക്ഷേ ഈ ബില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആദ്യമായിട്ട് പാസ്സായത് ലോക്സഭയിലാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ച ഡേറ്റാണ്. ബില്ലിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 9 ഡിസംബർ 2019 9 ഡിസംബർ 2019. അപ്പോൾ നമ്മൾ പറഞ്ഞു 27 നവംബറിന് ലോക്സഭയിൽ പാസ്സായി, അതുപോലെ തന്നെ 3 ഡിസംബറിന് രാജ്യസഭയിൽ പാസ്സായി. ബില്ലിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 9 ഡിസംബർ 2019. ലോക്സഭയിൽ പാസ്സായതും രാജ്യസഭയിൽ പാസ്സായതും ചില കേസിൽ ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ പ്രസിഡന്റിന് അംഗീകാരം ലഭിച്ചതും നിലവിൽ വന്ന ഡേറ്റും ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ദാദ്ര നഗർ ഹവേലി ലയനം നിലവിൽ വന്ന ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 26 ജനുവരി 2020 26 ജനുവരി 2020 എന്ത് നിലവിൽ വന്നത്? ദാദ്ര നഗർ ഹവേലി ദാമന്തിയോ ലയനം നിലവിൽ വന്നത് 2020 26 ജനുവരി. അപ്പോൾ നമ്മൾ 2019 ഈ ബില്ല് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 2020 റിപ്പബ്ലിക് ഡേ, 26 ജനുവരി എന്ന് പറയുമ്പോൾ റിപ്പബ്ലിക് ഡേ അല്ല, അപ്പോൾ 26 ജനുവരി 2020 റിപ്പബ്ലിക് ഡേക്കാണ് ലയനം നിലവിൽ വന്നത്. ഇനി പുതിയ കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചത് ദാമനാണ്. ഓക്കെ, അപ്പോൾ തലസ്ഥാനം നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക, ദാമനാണ് പുതിയ കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനം. ഇവർ രണ്ടുപേരും ഒന്നായിട്ട് ഒരു കേന്ദ്രഭരണ പ്രദേശം വന്നല്ലോ, അപ്പോൾ അതിൻ്റെ തലസ്ഥാനം ദാമനാണ്. ഇനി ഇത് ഏത് ഹൈക്കോർട്ടിൻ്റെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ബോംബെ ഹൈക്കോർട്ടിൻ്റെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഇന്ത്യൻ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്ത്യയുടെ ഏറ്റവും ഒരു വെസ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഏത് ഹൈക്കോർട്ടിൻ്റെ കീഴിലാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ ഹൈക്കോർട്ടിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ദാമനന്തിയോ ലയന ബില്ല് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ട്രാൻസ്ജെൻഡർ ബില്ലിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ട്രാൻസ്ജെൻഡർ ബില്ല് എന്ന് പറയുമ്പം ഭിന്നലിംഗക്കാരുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ബില്ലാണ് ട്രാൻസ്ജെൻഡർ ബില്ല്. അപ്പോൾ ഇത് ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ച ഡേറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. ലോക്സഭയിൽ 5 ഓഗസ്റ്റ് 2019 രാജ്യസഭയിൽ 26 നവംബർ 2019 26 നവംബർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനാ ദിനം. 26 നവംബർ 2019 രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. 5 ഓഗസ്റ്റിനാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഇനി ഓഗസ്റ്റ് കഴിഞ്ഞ് ഡിസംബർ 5 എന്ത് സംഭവിച്ചു? പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചു. 5 ഡിസംബർ 2019 പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചു. ഇനി ഇത് 2020 നിലവിൽ വരുന്നത്. നിലവിൽ വന്നത് 10 ജാനുവരി 2020 ഞാൻ എന്ത് നിലവിൽ വന്നത്? നിലവിൽ വന്ന ഡേറ്റ് ഓർമ്മിച്ചൊക്കുക, 10 ജനുവരി 2020 ഞാൻ ട്രാൻസ്ജെൻഡറുടെ അവകാശവുമായി ബന്ധപ്പെട്ട ബില്ല് നിലവിൽ വന്നത്. അപ്പോൾ ഈ ബില്ലിൽ പറയുന്നത് നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിനെ സർക്കാർ സ്ഥാപനമായാലും പ്രൈവറ്റ് സ്ഥാപനമായാലും അവയിൽ ഉദ്യോഗം നേടുന്നതിനെതിരെ ട്രാൻസ്ജെൻഡറിനെ തടയാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡറിനെ മാനസികമായും എന്ത് രീതിയിലും അവരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചൂഷണം ചെയ്യാൻ പാടില്ല എന്നൊക്കെ ബില്ലിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും രീതിയിൽ അവരെ ചൂഷണം ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം മുതൽ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിനെ ലൈംഗികമായും അതുപോലെ തന്നെ മാനസികമായും ശാരീരികമായും ഒരു തരത്തിലും നമ്മൾ അവരെ എന്ത് ചെയ്യാൻ പാടില്ല, ചൂഷണം ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവർക്ക് എല്ലാ മേഖലയിലും ഉദ്യോഗം അനുവദിക്കുന്നതിൽ നിന്നും തടയാനും പാടില്ല. അപ്പോൾ ഈ ഒരു നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്, സ്ഥാപനം എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ നിയമപരമായിട്ടുള്ള സ്ഥാപനം തന്നെയാണ്, NCTP, നാഷണൽ കൗൺസിൽ ഫോർ ട്രാൻസ്ജെൻഡർ പേഴ്സൺ. നാഷണൽ കൗൺസിൽ ഫോർ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ആണ് ഇതിൻ്റെ ഫുൾ ഫോം. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ബാധിക്കുന്ന എല്ലാ നയപരമായ കാര്യങ്ങളിലും സർക്കാരിനെ ഉപദേശിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന നിയമപരമായിട്ടുള്ള സ്ഥാപനമാണ് ഏത്? NCTP. അതുപോലെ തന്നെ ഈ NCTP നിലവിൽ വന്ന ഡേറ്റ് ഓർമ്മിച്ച് നോക്കുക, ഓഗസ്റ്റിനാണ്. 21 ഓഗസ്റ്റ് 2020 NCTP എന്നുള്ള ഈ സ്ഥാപനം നിലവിൽ. നമ്മൾ നേരത്തെ പറഞ്ഞത് ബില്ലിന് അംഗീകാരം ലഭിച്ച് ബില്ല് നിലവിൽ വന്നത് എപ്പോഴായിരുന്നു? 10 ജാനുവരി 2020. അതിനുശേഷം 21 ഓഗസ്റ്റ് 2020 ഈ NCTP എന്നുള്ള സ്ഥാപനവും കൂടി നിലവിൽ വന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ട്രാൻസ്ജെൻഡർ ബില്ലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ ചൂഷണം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 6 മാസം മുതൽ 2 വർഷം വരെയാണ് അതിൻ്റെ തടവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇനി വരുന്ന പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഓർമ്മിച്ചിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ വിവാദമായിട്ടുള്ള മറ്റൊരു ബില്ലാണ് കാർഷിക ബില്ല്. ഓക്കെ, കാർഷിക ബില്ല് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കാർഷിക ബില്ല്. പക്ഷേ കർഷകരുടെ സമരം കാരണം ഇത് പിൻവലിച്ചിട്ടുണ്ടായിരുന്നു, 1 വർഷം കഴിഞ്ഞിട്ടായിരുന്നു പിൻവലിച്ചത്. അപ്പോൾ കാർഷിക ബില്ല് നിലവിൽ വന്ന ഡേറ്റൊന്നും ഞാനിവിടെ പറയുന്നില്ല, കാരണം അത് ഓൾറെഡി പിൻവലിച്ചല്ലോ. അപ്പോൾ നമുക്ക് ഇത് റദ്ദാക്കുമെന്ന് പ്രഖ്യാപിച്ച ഡേറ്റ് നോക്കാം, 2021 നവംബർ 19.
കാർഷിക ബിൽ റദ്ദാക്കുമെന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് 2021 നവംബർ 19 ഓക്കെ 2021 നവംബർ 19 കേന്ദ്ര സർക്കാർ പിൻവലിച്ച കാർഷിക ബില്ലുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 കേന്ദ്ര സർക്കാർ പിൻവലിച്ച കാർഷിക ബില്ലുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 ആണ് അപ്പോൾ കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം അത് ഓൾറെഡി പിൻവലിച്ച് കഴിഞ്ഞത് കൊണ്ടാണ് ചുരുക്കിയത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ ബില്ലുകളും അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പൗരത്വ ഭേദഗതി ബില്ലും വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളൊക്കെ നോക്കിയിട്ട് മതി അടുത്ത ഫേസ് പ്രിലിംസിന് പോകുന്നവർ നോക്കിയിട്ട് തന്നെ പോവുക അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പോൾസ് ഇടുന്നതാണ് ക്വിസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനായി താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി സയൻസിന് വേണ്ടിയിട്ടുള്ള സയൻസ് ഹാക്കേഴ്സും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ടുള്ള PSC ഹാക്കേഴ്സ് എന്നൊരു ചാനലും ടെലിഗ്രാമിലുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക